ഇന്ന് ഞാനൊരു ആരോഗ്യ പോളിസി പരിചയപ്പെടുത്താം. ഈ പോളിസിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ചെയ്യുന്ന ക്ലെയിം പോലെ തന്നെ, ഐ പിയിൽ ചെയ്യുന്ന ക്ലെയിം പോലെ തന്നെ ഔട്ട് പേഷ്യൻ്റായി ചെയ്യുന്ന കൺസൾട്ടേഷനുകളും കവർ ചെയ്യാം. പുകവലി ശീലമാക്കിയ ആൾക്കും പുകവലി ശീലമാണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഈ പോളിസി ധൈര്യപൂർവ്വം എടുക്കുവാനും കഴിയും. പ്രസവ സംബന്ധമായ ചിലവുകളും ഈ പോളിസിയിൽ ലഭിക്കുന്നുണ്ട്. ഇനി അത് നടന്നില്ലെങ്കിൽ, പ്രസവം നടന്നില്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾക്കും ഇതിൽ കവറേജ് കൊടുക്കുന്നുണ്ട്. 50 ലക്ഷത്തിന് മുകളിലുള്ള സം ഇൻഷുർഡ് എടുത്തവർക്ക് വിദേശത്ത് പോയിട്ട് ചികിത്സ തേടാനായിട്ട് കഴിയും. മയോ ക്ലിനിക്ക് പോലെടുത്ത് പോയി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ. ഇങ്ങനെ കുറേയേറെ പ്രത്യേകതകളുള്ള ഒരു ആരോഗ്യ പോളിസിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ വന്ന ഒരു കമൻ്റാണ്, ഒ പി കൺസൾട്ടേഷനും കൂടി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നാണ് അദ്ദേഹം അതിൽ ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മളിൽ ചിലരൊക്കെ അബ്സല്യൂട്ട് എന്ന പേര് കേട്ടിട്ടുണ്ട്. അതെ, വോഡ്ക അബ്സല്യൂട്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു പോളിസിയുണ്ട്, ഫ്യൂച്ചർ ജനറലിയുടെ ഹെൽത്ത് അബ്സല്യൂട്ട് എന്നാണ് ആ പോളിസിയുടെ പേര്. ഇന്ന് ആ പോളിസിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫ്യൂച്ചർ ജനറലി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരിക ഇൻഷുറൻസ് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ടോട്ടൽ ഇൻഷുറൻസ് സൊല്യൂഷൻസ് എന്നൊരു കൺസെപ്റ്റ് അവതരിപ്പിച്ചത് തന്നെ അവരാണ്. കുറഞ്ഞ നിരക്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോളിസി കൊടുക്കുന്നത് മുതൽ ജഗതി ശ്രീകുമാറിന് ലൈഫ് ഇൻഷുറൻസ് കൊടുത്തത് വരെ ഈ കമ്പനിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫ്യൂച്ചർ ജനറലി 2022 സെപ്റ്റംബറിൽ പുറത്തിറക്കിയ പുതിയ ഒരു പോളിസിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹെൽത്ത് അബ്സല്യൂട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബെനിഫിറ്റുകൾ ഈ പോളിസിക്കുണ്ട്. പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ ഞാനിവിടെ പറഞ്ഞുതരാം. കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, വാട്സപ്പിലും ബന്ധപ്പെടാം. അതേപോലെ ഏകദേശം എത്ര പ്രീമിയം ഈ പോളിസിക്ക് വരുമെന്നതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. എങ്കിലും കൂടുതൽ അറിയാനായിട്ട്, ഓരോരുത്തരുടെയും ഏജും ഫാമിലി സൈസും ഒക്കെ അനുസരിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ആ നമ്പറിൽ തന്നെ, മൊബൈൽ നമ്പറിൽ തന്നെ ബന്ധപ്പെടുക. ആദ്യം നമുക്ക് ഈ പോളിസിയുടെ പ്രധാന ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം. തുടക്കത്തിലെ ഒരു കാര്യം പറയട്ടെ, ഈ പോളിസിയിൽ 3 തരം പ്ലാനുകളാണ് ഉള്ളത്. അത് ബെനിഫിറ്റുകളുടെ അടിസ്ഥാനത്തിൽ 3 തരമായിട്ട് തരംതിരിച്ചിട്ടുള്ളതാണ്. 1-ാമത്തേത് ക്ലാസിക്. 3 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡ് ഓപ്ഷനാണ് ഇതിൽ വരിക. ഇതാണ് ആദ്യത്തേത്. സ്വാഭാവികമായും ഈ പോളിസിയുടെ ബേസിക് ആയിട്ടുള്ള ബെനിഫിറ്റുകളാണ് ഈ പോളിസിയിൽ, ഇതിൻ്റെ ഈ പ്ലാനിലുള്ളത്. 2-ാമത്തേത് പ്ലാറ്റിനം. 15 ലക്ഷം മുതൽ 35 ലക്ഷം വരെ സം ഇൻഷുർഡ് ഓപ്ഷനുകളാണ് ഈ കാറ്റഗറിയിൽ വരിക. 3-ാമത്തേത് സിഗ്നേച്ചർ. ഇതാണ് അൾട്ടിമേറ്റ്. 50 ലക്ഷം 75 ലക്ഷം 1 കോടി എന്നീ സം ഇൻഷുർഡുകളാണ് ഇതിനകത്തുള്ളത്. ജനിച്ച ദിവസം മുതൽ 100 വയസ്സ് വരെയുള്ള പ്രായമായവർക്ക് പോലും ഈ പോളിസിയിൽ അംഗമാകാനായിട്ട് കഴിയും. നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുട്ടികളെ 25 വയസ്സ് വരെ മാത്രമേ ഇതിൽ അനുവദിക്കുന്നുള്ളൂ, എങ്കിലും അത് കൂടുതലാണ്. അതിനുശേഷം സ്വയം പര്യാപ്തനായ വ്യക്തി എന്ന നിലയിൽ അവർ പ്രത്യേകം പോളിസിയിലേക്ക് മാറണം. ഒരിക്കൽ ഈ പോളിസി എടുത്താൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തോളം തന്നെ റിന്യൂ ചെയ്തു പോകാനായിട്ട് കഴിയും. ക്ലെയിം കൂടിയതിൻ്റെ പേരിലോ പോളിസി എടുത്ത ശേഷം ഒരു മാരക രോഗം വന്നതിൻ്റെ പേരിലോ കമ്പനി പോളിസി റിന്യൂവല് ഒരിക്കലും തടയില്ല. ഈ 3 പ്ലാനുകളും ഇൻഡിവിജ്വലായും നമുക്കെടുക്കാം, ഫാമിലി ഫ്ലോട്ടറായും എടുക്കാം, വേണമെങ്കിൽ നോൺ ഫ്ലോട്ടറായും എടുക്കാം. എന്താണ് ഫാമിലി ഫ്ലോട്ടർ, ഇൻഡിവിജ്വൽ പോളിസികളെന്ന് മനസ്സിലാകാത്തവർക്കായി അത്തരം ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഈ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഇനി ഈ പോളിസിയിലെ ക്ലാസിക് പ്ലാനിൽ നോൺ ഫ്ലോട്ടറായിട്ട് നമുക്ക് 7 പേരെ വരെ ഉൾപ്പെടുത്തി പോളിസി എടുക്കാം. ഫാമിലി ഫ്ലോട്ടറിൽ പക്ഷേ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ ലിവിങ് പാർട്ട്നേഴ്സിനെയും അക്സെപ്റ്റ് ചെയ്യും. കൂടാതെ മാക്സിമം 3 കുട്ടികളുമടക്കം 5 പേരെയാണ് ഉൾപ്പെടുത്താൻ കഴിയുക. ഇനി പ്ലാറ്റിനത്തിലും സിഗ്നേച്ചറിലും നോൺ ഫ്ലോട്ടർ ഫാമിലി പ്ലാനുകളിൽ 15 പേരെ വരെ ഉൾപ്പെടുത്താം. ഫാമിലി ഫ്ലോട്ടറിൽ നേരത്തെ പറഞ്ഞ 5 പേര് കൂടാതെ പേരൻസിനെയും പേരൻ്റ് ഇൻലോസിനെയും ചേർക്കാം. കുട്ടികളുടെ എണ്ണത്തിനും പരിധിയില്ല ഈ സിഗ്നേച്ചർ പ്ലാനിലേക്ക് വരുമ്പോൾ. 7 കുട്ടികളുണ്ടെങ്കിലും അവരെയും നമുക്ക് ഒരൊറ്റ പോളിസിയിൽ തന്നെ ഉൾപ്പെടുത്തിയെടുക്കാം. ഈ നോൺ ഫ്ലോട്ടറായിട്ട് ഫാമിലി പോളിസി എടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ പോളിസിയേക്കാൾ 10% പ്രീമിയം ഡിസ്കൗണ്ടിൽ ലഭിക്കും. ഫ്ലോട്ടറായിട്ട് എടുക്കുമ്പോൾ ഫ്ലോട്ടർ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അതല്ലാതെ വലിയൊരു ഫാമിലിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നോൺ ഫ്ലോട്ടറിൽ എടുക്കുമ്പോൾ തന്നെ അവർക്ക് 10% ഡിസ്കൗണ്ട് അഡീഷണലായിട്ട് ലഭിക്കുന്നുണ്ട്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം സം ഇൻഷുർഡ് വരെയും ഈ 3 പ്ലാനിലും കവർ ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ആൻഡ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റിൽ ക്ലാസിക് എന്ന ബേസ് പ്ലാനിൽ 60 ദിവസവും 90 ദിവസവും മാത്രമേ ഉള്ളൂ. പ്ലാറ്റിനത്തിൽ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് 120 ദിവസം വരെ കിട്ടും. സിഗ്നേച്ചർ പ്ലാനിൽ 6 മാസം അഥവാ 180 ദിവസം വരെയും ലഭിക്കും. 3 ലും പ്രീ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് 60 ദിവസം തന്നെയാണ്. എങ്കിലും മാർക്കറ്റിലെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണിത്.
അടുത്ത പ്രധാന ബെനിഫിറ്റാണ് റീസ്റ്റോറേഷൻ. 100% റീസ്റ്റോറേഷൻ ഒരു പോളിസി ഇയറിൽ ഒരു തവണ ലഭിക്കും. അത് സെയിം രോഗത്തിന് റിപ്പീറ്റഡായും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. 15 ലക്ഷം എടുത്ത വ്യക്തിക്ക് 30 ലക്ഷം വരെ ഒരു വർഷം ക്ലെയിം ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്ലെയിം വരുന്നതോടെ തന്നെ ഈ റീസ്റ്റോറേഷൻ എമൗണ്ട് നമ്മുടെ സമ്മിൻഷേർഡിൻ്റെ കൂടെ ആഡാകും. എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലെയിമിൽ തന്നെ സമ്മിൻഷേർഡിൻ്റെ ഇരട്ടി വരെ വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. ഇനിയാണ് ഈ പോളിസിയിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, മെറ്റേണിറ്റി എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന എക്സ്പെൻസ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരോ ഉടനെ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവരോ ആണെങ്കിൽ ഈ പ്ലാൻ ഒരു നല്ല ഓപ്ഷനാണ്. നോർമൽ ഡെലിവറിക്ക് ക്ലാസിക് പ്ലാനിൽ 30,000 രൂപ വരെയും പ്ലാറ്റിനത്തിൽ 50,000 രൂപ വരെയും സിഗ്നേച്ചറിൽ 100,000 രൂപ വരെയും ലഭിക്കും. ഇനി സിസേറിയൻ ആണെങ്കിൽ ക്ലാസിക്കിൽ 50,000 രൂപയും പ്ലാറ്റിനത്തിൽ 100,000 രൂപ വരെയും സിഗ്നേച്ചറിൽ 200,000 രൂപ വരെയും ലഭിക്കും. ഇതിലെല്ലാം ഉപരി ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ എല്ലാ പ്ലാനിലും 10,000 രൂപ എക്സ്ട്രാ ആയിട്ടും ലഭിക്കും. എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി പെൺകുട്ടിയാണെങ്കിൽ ക്ലാസിക് പ്ലാനിൽ 30,000 രൂപയുടെ കൂടെ 10,000 കൂടി ചേർത്ത് 40,000 രൂപ വരെ നമുക്ക് ലഭിക്കും. ഡെലിവറി കവറേജ് ഉള്ള പ്ലാനുകളിൽ ബെസ്റ്റ് ഇതാണ് എന്ന് ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഈ മേൽ പറഞ്ഞ ബെനിഫിറ്റുകൾ കൂടാതെ ഡെലിവറിക്ക് മുമ്പും ശേഷവുമുള്ള ചിലവുകളിൽ ഈ പോളിസികൾ കവർ ചെയ്യുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ഡെലിവറിയിലും അക്സെപ്റ്റബിളാണ്. കൂടാതെ പുതിയതായി ജനിക്കുന്ന കുട്ടിക്ക് അഡീഷണൽ പ്രീമിയം അടയ്ക്കാതെ തന്നെ ആ നിലവിലുള്ള പോളിസി കാലാവധി തീരുന്നതുവരെ കവറേജും ലഭിക്കും. കുട്ടിയുടെ വാക്സിനേഷന് വേണ്ടി വരുന്ന ചിലവും ഈ പോളിസിയിൽ നിന്ന് തന്നെ ലഭിക്കും. ഈ ഡെലിവറി എക്സ്പെൻസ് ലഭിക്കണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് കൂടി ഞാൻ പറയാം. ഒരു സ്ത്രീ അവരുടെ പങ്കാളിയോടൊപ്പമാണ് ഈ പോളിസി എടുക്കുന്നതെങ്കിൽ, അത് ഹസ്ബൻഡ് ആവണമെന്നില്ല, ലിവിങ് ടുഗദർ ആണെങ്കിലും ഓക്കെ, 24 മാസം അഥവാ 2 വർഷവും സ്ത്രീ മാത്രമായിട്ട് സ്വന്തമായിട്ടാണ് പോളിസി എടുക്കുന്നതെങ്കിൽ 48 മാസവും കഴിഞ്ഞാണ് ഈ മേൽ പറഞ്ഞ ഡെലിവറി ബെനിഫിറ്റ് ലഭിക്കുക. ഇനി ഡെലിവറി നടക്കാത്ത അവസ്ഥ വന്നു എന്ന് കരുതുക. അങ്ങനെ വന്നാൽ പ്ലാറ്റിനം സിഗ്നേച്ചർ പ്ലാനുകളിൽ മാക്സിമം 100,000 രൂപ വരെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനും ലഭിക്കും. മറ്റ് പോളിസികളെ പോലെ ഓർഗൻ ഡോണർ എക്സ്പെൻസ്, ആക്സിഡൻ്റൽ ഹോസ്പിറ്റലൈസേഷൻ, ഹോം കെയർ ട്രീറ്റ്മെൻറ്റ്, റോഡ് ആംബുലൻസ്, ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനിയെ തുടങ്ങിയ ചികിത്സകൾക്കുള്ള ചിലവുകൾ എല്ലാം ഈ പോളിസിയിലും കവർ ചെയ്യുന്നുണ്ട്. അതിലൊന്നും വ്യത്യാസമില്ല. 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് ഹോസ്പിറ്റലൈസേഷൻ ആയാൽ പേഷ്യൻ്റ് കെയർ ബെനിഫിറ്റ് എന്ന പേരിൽ ഓരോ ദിവസവും 1,000 രൂപ വീതം 30 ദിവസം വരെയും ലഭിക്കും. അതേപോലെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അഡ്മിറ്റ് ആകുന്നതെങ്കിലും ഇതേ ബെനിഫിറ്റുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ എക്സ്പെൻസ് ആണ്. ഇവർക്ക് കൂട്ടിരിപ്പ് ഏതെങ്കിലും നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ നമുക്ക് കൂട്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു നഷ്ടം നികത്താനായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ബെനിഫിറ്റ്. പെർ ഡേ 1,000 രൂപ വെച്ച് ഒരു വർഷത്തിൽ 30,000 രൂപ വരെ നമുക്ക് കിട്ടാനുള്ള ഓപ്ഷനുണ്ട്. ഇനി ആക്സിഡൻറ്റ് മൂലമാണ് അഡ്മിറ്റ് ആകുന്നതെങ്കിൽ 25% എക്സ്ട്രാ സമ്മിൻഷേർഡ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ എമർജൻസി ഇവാക്വേഷന് സമ്മിൻഷേർഡിൻ്റെ 5% ലഭിക്കും. ഇനിയാണ് ഇതിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ പോളിസിയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉള്ളത് ഔട്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ്, OP ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. നിലവിൽ ഇത് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് ചെയ്യാൻ കഴിയുക. ബേസിക് പ്ലാനായ ക്ലാസിക്കിൽ ഒരു വർഷത്തേക്ക് 3,000 രൂപ മുതൽ 5,000 രൂപ വരെയും പ്ലാറ്റിനത്തിൽ 10,000 രൂപയും സിഗ്നേച്ചർ എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റിൽ 30,000 രൂപ വരെയും ലഭിക്കും. ലബോറട്ടറി ടെസ്റ്റുകളുടെ ചിലവുകൾക്കും മരുന്നിനും എല്ലാം ഇതിൽ കവറേജ് ലഭിക്കും. കൂടുതലറിയാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ ബന്ധപ്പെടുക. 18 വയസ്സിന് മുകളിലോട്ടുള്ള പോളിസി ഹോൾഡേഴ്സിന് എല്ലാ വർഷവും ഫ്രീ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പും ചെയ്യാം. കൂടാതെ ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് പിന്തുടരുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 5% റിന്യൂവൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ടും ലഭിക്കും. ഫ്യൂച്ചർ ജനറലി ഹെൽത്ത് അബ്സല്യൂട്ടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, നിലവിലുള്ള അസുഖങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ അതിൻ്റെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്നാണ് പറയുക. അത്തരം അസുഖങ്ങൾക്ക് വെറും 2 വർഷം മാത്രമാണ് വെയ്റ്റിംഗ് പീരീഡ്. മാർക്കറ്റിലുള്ള മിക്ക പോളിസികൾക്കും 4 വർഷം വരെ PED പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയ്റ്റിംഗ് പീരീഡ് വരുന്ന സ്ഥലത്ത്, ഇതിൽ ഈ പോളിസിയിൽ 2 വർഷമേ ഉള്ളൂ എന്നത് വളരെ ഒരു പോസിറ്റീവായ കാര്യമാണ്. ഇനി പ്രീമിയം നോക്കാം. 35 വയസ്സിൽ താഴെ പ്രായമുള്ള ഹസ്ബൻഡിനും വൈഫിനും കൂടി 10 ലക്ഷത്തിന് 18% GST അടക്കം 19,647 രൂപയാണ് വരുന്നത്. OPD അടക്കമുള്ള ബെനിഫിറ്റുകൾ നോക്കുമ്പോൾ ഇത് ഈ ബെനിഫിറ്റുകളൊന്നുമില്ലാത്ത മറ്റ് പോളിസികളുടെ പ്രീമിയത്തിൻ്റെ അത്രയും മാത്രമേ വരുന്നുള്ളൂ എന്നത് മനസ്സിലാക്കണം. 45 വയസ്സിൽ താഴെയുള്ള ഹസ്ബൻഡിനും വൈഫിനും 17 വയസ്സിൽ താഴെ പ്രായമുള്ള 2 കുട്ടികളും അടങ്ങുന്ന 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്
10 ലക്ഷത്തിന് 31,700 രൂപയും 20 ലക്ഷത്തിന് 37,800 രൂപയും മാത്രമാണ് വരുന്നത്. സ്മോക്കിംഗ് ശീലമാക്കിയ വ്യക്തിയാണെങ്കിൽ മാക്സിമം പ്രീമിയത്തിൻ്റെ 5% അധികമായി അടച്ചാൽ പോളിസിയിൽ അംഗമാകാൻ കഴിയും. പുകവലി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്കും അതോടുകൂടിയിട്ട് കമ്പനി അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കവറേജും ലഭിക്കും. ഇനി ഈ പ്രീമിയം കൂടുതലാണ് എന്ന് കരുതുന്നവർക്ക് ചെറിയ തുക ഡിഡക്റ്റബിൾ ആയി വെച്ചുകൊണ്ട് വാർഷിക പ്രീമിയം കുറയ്ക്കാനും കഴിയും. നിങ്ങളുടെ പ്രായത്തിനും ഫാമിലി സൈസിനും അനുസരിച്ച് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഞങ്ങളെ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഇനി ഈ പോളിസിയിലെ ചില കുറവുകൾ കൂടി പറയേണ്ടതുണ്ട്. അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 61 വയസ്സ് കഴിഞ്ഞാണ് ആദ്യമായിട്ട് ഈ ഹെൽത്ത് പോളിസി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 20% കോപേയ്മെൻറ്റ് എല്ലാ ക്ലെയിമിലും ബാധകമാണ്. രണ്ടാമത്തേത്, മോഡേൺ ട്രീറ്റ്മെൻറ്റിലെല്ലാം മാക്സിമം 50% സമ്മിൻഷേർഡ് വരെ ലഭിക്കുകയുള്ളൂ. തടി കുറയ്ക്കാനായിട്ടുള്ള ബാരിയാട്രിക് സർജറി ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. അതിനും സമ്മിൻഷേർഡിൻ്റെ 50% വരെ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തേത്, 50 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മെഡിക്കൽ ടെസ്റ്റ് എടുത്ത് അതിൽ പാസ്സായ ശേഷമാണ് നിലവിൽ പോളിസി കൊടുക്കുക. ഇപ്പോൾ ചില സമ്മിൻഷേർഡ് ഓപ്ഷനുകളിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്, എങ്കിലും നിലവിലതുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ കുറവുകളുണ്ടെങ്കിലും ഇതിൻ്റെ ബെനിഫിറ്റുകൾ മറ്റ് പോളിസിയിൽ നിന്ന് വ്യത്യസ്തവുമാണ്, ഉപകാരപ്രദവുമാണ്. പ്രത്യേകിച്ച് OP ട്രീറ്റ്മെൻറ്റ് കവറേജ്, ഡെലിവറി കവറേജ് എന്നിവ ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റുകളാണ് എന്ന് തന്നെ പറയാം. ഞങ്ങളെ പിന്തുണയ്ക്കുകയും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന പോളിസികൾ വിലയിരുത്താനും ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഞങ്ങളിൽ നിന്നും പോളിസി എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.